ശ്രീ ടി പി സെൻകുമാർ നമുക്കൊപ്പം ചേരുന്നു. സാർ, ഇന്ന് വന്ന സുപ്രീം കോടതി വിധിയെ അങ്ങ് ഏത് തരത്തിലാണ് കാണുന്നത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പോലീസിന് വളരെ സ്വതന്ത്രമായിട്ട്, സാമാന്യം, നിഷ്പക്ഷമായിട്ട്, നീതിപൂർവം പ്രവർത്തിക്കുന്നതിന് ഉറപ്പ് നൽകി സംരക്ഷണം നൽകുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകുന്നു, ഹൈക്കോടതിയിൽ പോയി, അങ്ങേക്ക് അവിടെ എല്ലാം പ്രതികൂലമായ വിധികളാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ എന്നത്തേക്ക് അങ്ങേക്ക് ഡി ജി പി ആസ്ഥാനത്തേക്ക് പോകാൻ കഴിയുമെന്ന് കരുതുന്നു? അല്ല, അത് വരട്ടെ, അത് വിധി വന്ന് ഗവൺമെൻറ്റിനെ കിട്ടി, ഗവൺമെൻറ് അതിലൊരു തീരുമാനം എടുക്കട്ടെ. ഇതിലൊരു ഗൂഢാലോചന നടന്നു. പഴയ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, അവർ ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്, അങ്ങ് മൂന്ന് ഫയലുകളുടെ കാര്യം പറയുന്നുണ്ട്. കോടതിയിൽ ഉന്നയിച്ചതും ഇതേ കാര്യം തന്നെയാണ്. ആ സ്റ്റാൻഡിൽ തന്നെയാണോ അങ്ങ് ഇപ്പോഴും? തീർച്ചയായിട്ടും ഉണ്ടാകും. അല്ല, അതിൽ ആ ഫയലുകളെ സംബന്ധിച്ചുള്ള എൻ്റെ എന്താണ് കണ്ടൻഷൻസ് എപ്പോഴും ഉണ്ടാകും. അതിൽ ബാക്കി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ, വിധി വിശദമായിട്ട് വിധി കിട്ടിയതിന് ശേഷം നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഫയൽ കിട്ടും, റൈറ്റ് ഇൻഫർമേഷൻ കിട്ടുന്ന ഫയലുകളാണ്, നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നേ ഉള്ളൂ. അത് അന്ന് ചീഫ് സെക്രട്ടറിയിലേക്ക് പോകാതെ നേരെ മുഖ്യമന്ത്രിയിലേക്ക് പോയി എന്നുള്ളതാണല്ലോ സാർ, അപ്പോൾ അത് ഒരു ശരിയായ ഒരു പ്രവണതയായിരുന്നു. അത് നോക്കുക, നിങ്ങൾ അതിൽ ആ ഫയലുകളിൽ കാണുന്ന എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നോക്കുക. ഈ മൂന്ന് ഫയലുകളിലുമുള്ള എഴുത്തിലും ഡേറ്റ്സിലും പ്രൊസീജിയറിലുമുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ റൈറ്റ് ഇൻഫർമേഷനിൽ ചോദിച്ചാൽ കിട്ടും, അത് ഒന്ന് നോക്കേണ്ടത് തന്നെയാണ്. ഒപ്പം തന്നെ ജിഷ കേസ് വലിയ രീതിയിൽ അങ്ങേക്കെതിരെ ഉപയോഗിച്ചു, ആ കേസിൻ്റെ അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായി, അതുകൊണ്ട് മാറ്റുന്ന ഒന്നായിരുന്നു അത്. അങ്ങ് ഇപ്പോൾ ജിഷ കേസിനെ സംബന്ധിച്ച് എന്ത് ആണെന്നുള്ളത് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അന്വേഷണം ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് റൈറ്റ് ഇൻഫർമേഷൻ അനുസരിച്ച് മറുപടി തന്നിട്ടുണ്ട്. ആ മറുപടിയിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ കേസ് ഇപ്പോൾ അണ്ടർ ട്രയൽ ആയതുകൊണ്ട് അതേപ്പറ്റി അതിൽ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഒപ്പം തന്നെ പുറ്റിങ്ങൽ കേസിലും അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു? പുറ്റിങ്ങൽ കേസിലല്ല, ആക്ച്വലി നിങ്ങളീ പറയുന്ന പോലെ ജിഷ കേസിലോ പുറ്റിങ്ങൽ കേസിലോ അല്ല, അതിന് ശേഷമുള്ള കാര്യങ്ങളിലാണ് ഈ പറഞ്ഞത് കേട്ടോ. ഒപ്പം തന്നെ 11 മാസം അങ്ങ് മാറി നിൽക്കേണ്ടി വന്നു. അങ്ങ് പിന്നീട് അവധി ഒഴിവാക്കി നിയമനം ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കത്ത് കൊടുത്തിട്ടും ദീർഘകാലം അതിൽ നടപടി ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വൈകിയതെന്ന് അങ്ങ് കരുതുന്നത്? അതല്ല, അതായത് എന്നെ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഇപ്പോൾ ഈ പോലീസിന് ഐ പി എസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എസ് പി സിയുടെ അതേ ഗ്രേഡിൽ വരുന്ന, അതായത് അപ്പെക്സ് സ്കെയിലിൽ വരുന്ന ഒറ്റ പോസ്റ്റേ ഉള്ളൂ. അപ്പോൾ എന്നെ മാറ്റിയപ്പോൾ ഞാൻ സീനിയർ മോസ്റ്റ് ഓഫീസറായിരുന്നു, ഞാൻ ആൾറെഡി ഒരു വർഷം ആ സാലറിയിൽ ഇരുന്ന ആളായിരുന്നു. പക്ഷെ മാറ്റിയപ്പോൾ ഡയറക്ടർ വിജിലൻസിൻ്റെ ഗ്രേഡിലേക്കാണ് മാറ്റിയത്. അപ്പോൾ നമ്മൾ അന്നാണെങ്കിൽ 80,000-ന് 75,500 പോവുകയാണ്. അത് വളരെ തെറ്റായിരുന്നു. അപ്പോൾ അത് കാറ്റ് തന്നെ പറഞ്ഞിരുന്നു, ഹൈക്കോടതി വീണ്ടും പറഞ്ഞിരുന്നു. അപ്പോൾ അത് സംഭവിച്ച അതിനുശേഷം, കാരണം ഞാനിപ്പോൾ June 30 റിട്ടയർ ചെയ്യേണ്ട ആളായിരുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ റിട്ടയർമെൻ്റ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ ജോയിൻ ചെയ്തിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കൊരു 15 വർഷം സർവീസ് ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതലൊക്കെയായിരുന്നു, പക്ഷെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ജോയിൻ ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ ജോയിൻ ചെയ്തു. അങ്ങ് ഇപ്പോൾ ഈ ഒഴിവാണ്, ഈ ഒഴിവായ സമയം കൂട്ടിക്കിട്ടുന്നതിന് വേണ്ടി അങ്ങ് അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത് നോക്കുക, നമ്മൾ കോടതിയിൽ പല കാര്യങ്ങളും പറഞ്ഞു കാണും. അപ്പോൾ അത് കോടതി കൺസിഡർ ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള ഏതായാലും ഒരു കാര്യമുണ്ട്, അതാണ് ഇപ്പോൾ കോടതി വിധിയുടെ പ്രാഥമികമായിട്ടുള്ള അതിൻ്റെ എന്താണ് ഓപ്പറേഷൻ പോർഷനിൽ നിന്ന് മനസ്സിലാകുന്നത്. ബാക്കി കാര്യങ്ങൾ എനിക്കറിയില്ല, അത് പൂർണ്ണമായിട്ട് കിട്ടിയാൽ മാത്രമേ അതേപ്പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സെൻകുമാർ ഏത് ചേരിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമല്ലോ എന്ന് മുഖ്യമന്ത്രി സഭയ്ക്കുള്ളിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. വളരെ നേരത്തെ തന്നെ പറഞ്ഞു, സഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി എന്നല്ല, മറ്റാരെങ്കിലും പറയുന്ന കമൻറ്റിനെ പറ്റി ഒരു ഫർദർ കമൻറ്റ് പറയാൻ ഞാൻ ആളല്ല. ഈ വിധി സർക്കാരിന് മേൽ ഉള്ള ഒരു വിജയമായി അങ്ങ് കരുതുന്നുണ്ടോ? ഇത് ആരുടെയും മേലുള്ള വിജയമല്ല, ഇത് നിയമം നടപ്പാക്കുന്നതിന് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായിട്ടൊരു വിധിയാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത്, മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഉള്ളൊരു വിധിയാണ് സാർ. ഇതൊരു വലിയൊരു മാതൃകയായി മാറുമെന്ന് അങ്ങ് കരുതുന്നുണ്ട് ഭാവിയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. തീർച്ചയായും സർക്കാരിന് മേൽ ഉള്ള ഒരു വിജയമല്ല, പക്ഷേ നീതി വിജയിച്ചിരിക്കുന്നു, തൻ്റെ ഭാഗങ്ങൾ കോടതി കേട്ടിരിക്കുന്നു. ഏതായാലും ഉത്തരവിൻ്റെ പകർപ്പ് പൂർണ്ണമായും ലഭിച്ച ശേഷം കൂടുതൽ വിശദീകരണം നടത്താം എന്ന നിലപാടിലാണ് സെൻകുമാർ.